കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മായയുടെ യൂസർ ഇന്റർഫേസിനെ പരിചയപ്പെട്ടു. ഇവിടെ നമ്മൾ യൂസർ ഇന്റർഫേസിലെ ഓപ്ഷനുകളെ കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടുകയാണ്. അതിലാദ്യത്തേത് മെനു എന്ന് പറയുന്ന ഈ ഓപ്ഷൻസുകൾ, അല്ലെങ്കിൽ മെനു ബാർ. മെനു ബാറിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. ഈ മെനു ബാറിൽ ഓരോ മെനു എടുക്കുമ്പോഴും, ഹെൽപ്പ് ഒഴികെയുള്ള ഓരോ മെനു നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിന് ഓപ്ഷൻസ് തുടങ്ങുന്ന തൊട്ട് മുകളിലായി രണ്ട് ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ആ മെനു ഐറ്റംസിനെ സെപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ എടുത്തിരുന്നത് ഡിസ്പ്ലേ മെനു ആണ്. ആ മെനു ഐറ്റംസ് അവിടെ തന്നെ ഉണ്ടാവും, അതിൻ്റെ ഒരു കോപ്പി നമുക്കിങ്ങോട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു നമുക്കിവിടെ സെപ്പറേറ്റ് ഫ്ലോട്ടിംഗ് ആക്കി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സബ് മെനുവിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ടിയർ ഓഫ് ആക്കി എടുക്കാവുന്നതാണ്. ഓരോ ഓപ്ഷൻസ് നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ബോക്സ് പോലുള്ള ഒരു ഭാഗം കാണുന്നുണ്ടെങ്കിൽ അത് അതിന് നേരെയുള്ള കമാൻഡിൻ്റെയോ ഓപ്ഷൻ്റെയോ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ പോളിഗൺ സ്പിയറിൻ്റെ ഓപ്ഷൻസ്, കൂടുതൽ ഓപ്ഷൻസ് ആ ഒബ്ജക്റ്റിൻ്റെ പാരാമീറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം എക്സ്ട്രാ ഓപ്ഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻസ്, ഇതിന് ഓപ്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സ്പിയറിന് നേരെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പിയറിൻ്റെ ഓപ്ഷൻസ് കാണാം. ഇത് ഉപയോഗിക്കുന്നത് ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കമാൻഡ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് മെനുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മെനു ബാറിന് തൊട്ട് താഴെ കാണുന്ന സ്റ്റാറ്റസ് ലൈൻ, സ്റ്റാറ്റസ് ലൈനാണ് പരിചയപ്പെടുന്നത്. സ്റ്റാറ്റസ് ലൈനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മെനു സെലക്ടർ എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് കുറച്ച് മെനു ഐറ്റംസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഓപ്ഷൻസുകൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് മോഡലിംഗ് ആണോ, അനിമേഷൻ ആണോ, ഡൈനാമിക്സ് ആണോ, റെൻഡറിങ് ആണോ, നാല് മെനുസ് ആണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അനിമേഷൻ ബന്ധപ്പെട്ടിട്ട്, അനിമേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആനിമേഷൻ മെനു സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സംഭവിക്കുക, വിൻഡോ എന്ന് പറയുന്ന ആ മെനുവിനും ഹെൽപ്പ് എന്ന് പറയുന്ന മെനുവിനും ഇടയ്ക്കുള്ള കുറച്ച് മെനു ഐറ്റംസ് മാറുന്നതായിട്ടാണ് കാണുന്നത്. സോ മെനു സെലക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മെനുസ്, വിൻഡോ മുതൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കുള്ള മെനുസ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണും. സോ നമുക്ക് മോഡലിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ മോഡലിംഗിൻ്റെ ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്ത മോഡലിംഗ് മെനുസ് സെറ്റ്സ്, മെനു സെറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കീബോർഡിലെ F2, F3, F4, F5 ഈ നാല് കീ വെച്ചിട്ട്, ഷോർട്ട് കട്ട് കീസ് ആണ് മെനു സെലക്ട് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് കീസ്. F2 അനിമേഷൻ, F3 മോഡലിംഗ്, F4 ഡയനാമിക്സ്, F5 റെൻഡറിങ്.
സോ ഞാനിപ്പോൾ F3 പ്രസ് ചെയ്തിട്ട് മോഡലിംഗ് മെനു ആക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. ഇനി മെനു സെലക്ടറിൻ്റെ വലതുഭാഗത്തായിട്ട് സീൻസ് ബട്ടൺസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ബട്ടൺസ് ഉണ്ടാവും. അത് ഒന്ന് പുതിയ ഒരു സീൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ സീൻ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, രണ്ടാമത്തെ ഓപ്ഷൻ ഒരു ഫോൾഡർ തുറന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ബട്ടണാണ്. ഇത് എക്സിസ്റ്റിംഗ് അതായത് നമ്മൾ നേരത്തെ ചെയ്തു വച്ചിരിക്കുന്ന മായ ഫയല് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിന് തൊട്ടടുത്തായിട്ട് കാണുന്നത് കറണ്ട് സീൻ സേവ് ചെയ്യുന്നതിനുള്ള കമാൻഡാണ്. അതായത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സീനിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഈ ബട്ടൺസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊരു കറുത്ത ലൈനിങ് പോലെ കാണാം. അത് ഷോ ഹൈഡ് ഫയൽ ഐക്കൺസിനാണ്. ഈ ഫയൽ ഐക്കൺസിനെ ഫയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ന്യൂ സീൻ, ഓപ്പൺ ആൻഡ് സേവ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വയ്ക്കാം. കൂടുതൽ മെനൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം ഇവിടെ കുറച്ച്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ രണ്ടാമത്തെ ഷോ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ മാസ്ക് ആണ്. സെലക്ഷൻ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ഒബ്ജക്ട്സുകളാണ് മായയിൽ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നബ്സ് പ്രൈമിറ്റീവ്സ്, നബ്സ് കർവ്സ്, പോളിഗൺസ് മുതലായിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ മായയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റുകൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർവുകൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ലൈറ്റ്സ് മാത്രമായിട്ട് സെലക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസുകളാണ് സെലക്ഷൻ മാസ്ക്. ഈ സെലക്ഷൻ മാസ്ക് ഉപയോഗിച്ച് നമുക്കൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണുന്നത് സെലക്ഷൻ മാസ്ക് സെറ്റാണ്. അതിലൂടെ നമുക്ക് സെലക്ഷൻ ഏത് ഒബ്ജക്റ്റ്, ഏത് തരത്തിലുള്ള ഒബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുള്ളത് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പോണൻസ് ടൈപ്പ്, കോമ്പിനേഷൻ ടൈപ്പ്സ് മുതലായിട്ട്, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പോളിഗൺസ് അല്ലെങ്കിൽ നബ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ നബ്സും പോളിഗണും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സർഫസുകൾ മാത്രമായിട്ട്, അതായത് പോളിഗൺ ഒരു സർഫസാണ്, നബ്സ് ഒരു സർഫസാണ്, അത് മാത്രമായിട്ട് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ബോൺസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ജോയിൻസ് ഉണ്ട്, ജോയിൻസ് മാത്രം സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡൈനാമിക് ഒബ്ജക്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യണം. അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിൽ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻസ്, ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഒബ്ജക്ട്സ് യൂസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളാണ് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ. സോ ഇതിനെ ടോട്ടലി നമുക്ക് സെലക്ഷൻ മാസ്ക് എന്ന് പറയാം. അതിന് തൊട്ടടുത്ത് കാണുന്നത് സ്നാപ്പ് ഐറ്റംസ് ആണ്. സ്നാപ്പ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഓപ്ഷൻസ് വിവിധ തരത്തിലുള്ള ഒരു, ചിലപ്പോൾ നമുക്ക് ഒരു കർവിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ സ്നാപ്പ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ കർവിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വയ്ക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് സ്നാപ്പ്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അത് പിന്നീട് നമുക്ക് നോക്കാവുന്നതാണ്. അതിന് തൊട്ടടുത്തായിട്ട് കാണുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തുണ്ട്, ഇൻപുട്ടിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതിന് തൊട്ടടുത്ത് കാണുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ഹിസ്റ്ററി ഓൺ ഓഫ് ചെയ്യാം. അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കീപ്പ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു, ആ ബോക്സിനെ നമ്മൾ പിന്നെ മോഡിഫൈ ചെയ്യുന്നു. പക്ഷെ മോഡിഫൈ ചെയ്താലും അത് ബോക്സിൻ്റെ പാരാമീറ്റേഴ്സ് അതേപോലെ കാത്തുസൂക്ഷിക്കുന്നു.
അതിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുക. അപ്പോൾ ആ ഹിസ്റ്ററി നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് തൊട്ടടുത്ത് കാണുന്നത് റെൻഡറിങ് ഓപ്ഷൻസ് ആണ്. നമുക്കിവിടെ ഒരെണ്ണം കൂടി കൊളാപ്സ് ചെയ്യാം. റെൻഡറിങ് ഓപ്ഷൻസ്, അതായത് നമ്മുടെ മായയിൽ വർക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഔട്ട് എങ്ങനെയുണ്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടും ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള സെറ്റിംഗ്സുകളാണ് ഇതിൽ കാണുന്നത്. റെൻഡർ, കറണ്ട് ഫ്രെയിം, IPR, റെൻഡർ ഗ്ലോബൽസ്, റെൻഡറിൻ്റെ റെൻഡറിങ്ങിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് സെറ്റിംഗ്സ് എല്ലാമുള്ള റെൻഡർ ഗ്ലോബൽസ്. അതിന് തൊട്ടടുത്തായിട്ട് കാണുന്ന സെലക്ഷൻ സെറ്റ്സ് ആണ്. പെട്ടെന്ന് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ടടുത്തായിട്ട് കാണുന്നത് എഡിറ്റേഴ്സ് ആണ്. ആട്രിബ്യൂട്ട് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട് എന്തായിരിക്കണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആട്രിബ്യൂട്ട് എഡിറ്റർ. അത് നമുക്ക് കാണുകയും ആ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് അതിന് ആട്രിബ്യൂട്ട് എഡിറ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കാണുന്ന സ്വിച്ച് ടൂൾ സെറ്റിംഗ്സ് ആണ്. ഓരോ ടൂൾ എടുക്കുമ്പോഴും അതിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൂൾ സെറ്റിംഗ്സ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ചാനൽ ബോക്സ്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളത് ഇൻ്റർഫേസിലൂടെ നോക്കിയിരുന്നു. അത് ഷോ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് ചാനൽ എഡിറ്റർ എന്ന് പറയുന്ന ഈ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ചാനലും ലെയറും ഒരേ സമയം തന്നെ ഹൈഡ് ചെയ്യുന്നതിനും ഷോ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ബട്ടൺ. സോ നമ്മളിവിടെ എല്ലാ ഐറ്റംസും ഒന്ന് കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ എഡിറ്റേഴ്സ് സ്റ്റിൽ അവിടെ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ മെനു സെലക്ടറും. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് കൊളാപ്സും എക്സ്റ്റൻഡും അല്ലെങ്കിൽ ഷോ ഹൈഡ് ചെയ്യാവുന്ന ഓപ്ഷൻസ്. ഇനി സ്റ്റാറ്റസ് ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഭാഗത്തെയാണ് ഷെൽഫ്സ് എന്ന് പറയുന്നത്. ഈ ഷെൽഫിൽ വിവിധ ഓപ്ഷൻസ്, കമാൻഡ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഷെൽഫ്സ്. നമുക്ക് വിവിധ തരത്തിലുള്ള ടാബ്സ് ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെ മെനുവിലേക്ക് പോയിട്ട് പല ഓപ്ഷൻസും കണ്ടിരുന്നു. അതേ ഓപ്ഷൻസ് തന്നെ നമുക്കിവിടെ ഐക്കൺസ് രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു സ്പിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, പോളിഗൺ സ്പിയർ. അതിൽ പോളിഗൺ എന്ന് പറയുന്ന ഷെൽഫ് എടുത്തു. പോളിഗൺ സ്പിയറിൻ്റെ ഐക്കൺ ഇവിടെ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. സോ ഞാൻ സെലക്ട് ചെയ്യാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തോ ഡ്രാഗ് ചെയ്തോ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ചിട്ട് അതിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഷെൽഫിൽ വിവിധ രീതിയിലുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഒബ്ജക്ട്സുകൾ ക്രമീകരിച്ചിരിക്കുന്ന ടാബ്സ് കാണാം. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഗ്രേ കളർ ബട്ടൺ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡായി പോവും. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ഓപ്ഷൻസുകളാണോ വേണ്ടത് അതിലേക്ക് മൗസ് കൊണ്ടുപോയി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബ് ഇവിടെ ആക്റ്റീവ് ആകും. അതായത് നമ്മളിവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇത് ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് താഴെ കാണുന്നത് ഷെൽഫ് ടാബ്, അതായത് ഷെൽഫ് എഡിറ്റർ ഒക്കെ ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഷെൽഫ് എഡിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്ന പോലെ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്ത് ഷെൽഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യണം. ഇതിൽ ഷെൽഫ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മളിവിടെ കാണുന്ന അതേ
ഓർഡർ ആയിരിക്കും ഇവിടെ കാണുന്ന ലിസ്റ്റിംഗ്. സോ എനിക്ക് ആദ്യം വേണ്ടത് ജനറൽ എന്ന് പറയുന്ന ടാബ് ആണെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യുക, മൂവ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ജനറൽ ടാബ് ഫസ്റ്റ് ടാബ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. അതുപോലെ പോളിഗൺ മൂവ് ഡൗൺ, അപ്പോൾ ഇവിടെ ജനറൽ കേഴ്സ് പോളിഗൺസ് അതുപോലെ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സേവ് ഓൾ ഷെൽസ്, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് പുതിയതായിട്ട് ഒരു ഷെൽഫ് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള ഒരു ഷെൽഫ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ന്യൂ ഷെൽഫ് എന്ന് പറയുന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുക. ഒരു ചെറിയ ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ന്യൂ ഷെൽഫ് എന്ന ടൈറ്റിലിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. എൻറ്റർ ന്യൂ ഷെൽഫ് നെയിം, നമുക്കൊരു ഷെൽഫ് നെയിം അവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഷെൽഫ് നെയിം കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ഓക്കെ. ഇതാ ഇവിടെ ഷെൽഫ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഈ ഷെൽഫിനുള്ളിൽ എന്താണ് കണ്ടൻറ്റ്, ഏത് ഓപ്ഷൻസ് ആണ് അല്ലെങ്കിൽ ഏത് കമാൻഡ്സ് ആണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്, ആ കമാൻഡ്സ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ഒരു വഴിയാണ് അടുത്തതായിട്ട് പറയുന്നത്. ജസ്റ്റ് ടൂളാണ് നമുക്ക് വേണ്ടതെങ്കിൽ, ടൂൾസ് നമുക്കിവിടെ ഈ ഷെൽഫിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൂളിൽ മൗസിൻ്റെ മിഡിൽ ബട്ടൺ യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഷെൽഫിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാം. റൊട്ടേഷൻ ടൂൾ, ലാസോ ടൂൾ, സെലക്ഷൻ ടൂൾ. ഇനി മെനു ഐറ്റത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ, അതിൻ്റെ കൂടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമാൻഡ് നമ്മുടെ ഷെൽഫിൽ ആഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ മെൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് സെക്ഷൻ ഉണ്ട്, മായ എംബഡഡ് ലാംഗ്വേജ് എന്നാണ് പറയുന്നതിന്. അപ്പോൾ ചില ഓപ്ഷൻസുകൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന ചില കമാൻഡ്സുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെൽ സ്ക്രിപ്റ്റ് ഐക്കണിലേക്ക് സേവ് ചെയ്ത് വയ്ക്കാം. അത് ചെയ്യുന്നത് ഇവിടെ നബ്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇതാണത്, ഒരു മെൽ സിൻടാക്സ് ആണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മിഡിൽ മൗസ് ബട്ടൺ വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഷെൽഫിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണ്. സോ നമുക്കിവിടെ മെൽ എന്ന് പറഞ്ഞിട്ട് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു നബ്സ് ക്യൂബ് ഇവിടെ ക്രിയേറ്റഡ് ആയി. സോ വളരെ പെട്ടെന്ന് കൂടുതൽ റിപ്പീറ്റേഷൻ, അതായത് വീണ്ടും വീണ്ടും വേണ്ട കമാൻഡ്സുകൾ. ഇപ്പം നമ്മൾ ജസ്റ്റ് ക്യൂബാണ് കണ്ടത്, അതുപോലെ വലിയ വലിയ കമാൻഡ്സുകളുണ്ട്. എപ്പോഴും അത് ചെയ്തിരിക്കാനുള്ള സമയം നഷ്ടപ്പെടാതെ ആ കമാൻഡ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മെൽ കമാൻഡ്സ് ഷെൽഫിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇതാണ് ഷെൽഫിൽ പുതിയതായിട്ട് ഒരു ഷെൽഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു, പ്ലസ് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഇതിലെ ഓരോ കമാൻഡ് നമുക്ക് ആവശ്യമില്ലാത്ത കമാൻഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിനെ
മിഡിൽ മൗസ് ബട്ടൺ വെച്ച് ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഡിലിറ്റ് ട്രാഷിലേക്ക് ഇടാവുന്നതാണ്. ഡിലിറ്റ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടു ട്രാഷ്. ഇനി ഷെൽഫ് ടോട്ടലി ഡിലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഡിലിറ്റ് ഷെൽഫ്, അവിടെ കൺഫേമേഷൻ വന്നിരിക്കുകയാണ്. ക്ലിക്ക് ഓക്കെ, അത് ഡിലിറ്റ് ചെയ്യപ്പെട്ടു. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കസ്റ്റമൈസേഷൻ, നമുക്ക് ആവശ്യമുള്ള കമാൻഡ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഷെൽഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഷെൽഫിൽ ഷെൽഫ് എഡിറ്റർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ പോയിട്ട് ആ ഷെൽഫിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം മൂന്ന് സബ് മെനുസ് നമുക്ക് കാണാം. ഐക്കൺ ടെക്സ്റ്റ് ബിലോ, ഐക്കൺ ടെക്സ്റ്റ് ബിസൈഡ്, ഐക്കൺ ഓൺലി. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഐക്കൺസ് കണ്ടിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നെയിമും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ആ ടെക്സ്റ്റ് പോളിഗൺ സ്പിയർ, പോളിഗൺ ക്യൂബ്, പോളിഗൺ സിലിണ്ടർ, അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് അതിൻ്റെ നെയിംസ് കൂടി ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഷെൽഫ്സിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഓപ്ഷനുകൾ. ഇനി നമുക്ക് ടൂൾ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. ടൂൾ ബോക്സിൽ സെലക്ട് ടൂൾ, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെലക്ട് ഒബ്ജക്റ്റോ അതിൻ്റെ സബ് ഒബ്ജക്ട്സോ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് സെലക്ട് ടൂൾ. അതിന് തൊട്ട് താഴെയായിട്ട് ലാസോ ടൂൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെലക്ഷൻ ലൈക്ക് ഇതുപോലെ ഇറഗുലർ ഷേപ്പിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ലാസോ ടൂൾ. അതുപോലെ മൂവ് ടൂൾ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. റൊട്ടേറ്റ് ടൂൾ, റൊട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്കെയിൽ ടൂൾ, സ്കെയിലിങ്ങിന് വേണ്ടിയിട്ടും. അതിന് തൊട്ട് താഴെ സോഫ്റ്റ് മോഡിഫിക്കേഷൻ ടൂൾ, സോഫ്റ്റ് മോഡിഫിക്കേഷൻ ടൂൾ സോഫ്റ്റ്നെസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഷോ മാനിപ്പുലേറ്റേഴ്സ്. ഇത്രയാണ് നമ്മുടെ ടൂൾ ബോക്സിൽ കാണുന്നത്. അതിന് തൊട്ട് താഴെ ഒരു ബ്ലാങ്ക് സ്പേസ് നമുക്ക് കാണാം. അത് നമ്മൾ ചില ടൂൾസുകൾ നമുക്ക് മെനുവിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടൂള് ഇതല്ലാതെ ഈ ടൂളുകളല്ലാതെ എക്സ്റ്റേണലി ഉള്ള മെനു വൈസോ അല്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷനുകളിലുള്ള ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ടൂള് ഡിസ്പ്ലേ ചെയ്യുന്നതിനും വീണ്ടും ആക്സസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ആ ഒരു ബ്ലാങ്ക് സ്പേസിംഗ് കൊടുക്കുന്നത്. അതിന് തൊട്ട് താഴെ ലേഔട്ട് പാനൽസ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നോക്കിയിരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പാനൽ എഡിറ്ററിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള പാനൽസ് സെറ്റപ്പ്സ് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പാനൽ, അതായത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. അതുപോലെ എഡിറ്റ് ലേഔട്ട്സ് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഡിഫറെൻ്റ് ലേഔട്ട്സ് ഉണ്ട്, അതിലേക്ക് ന്യൂ ലേഔട്ട് ആഡ് ചെയ്യാം. സോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നാല് വ്യൂസ് ഉള്ള അല്ലെങ്കിൽ സിംഗിൾ പെർസ്പെക്റ്റീവ് വ്യൂ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് നമ്മൾ ചാനൽ ബോക്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു.
ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സെലക്ഷൻ ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്തു, ചാനൽ ബോക്സിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് പി സ്പിയർ എന്ന് പറയുന്നു ഒരു നെയിം, അതിൻ്റെ നെയിം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള വർക്കുകളിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും റീനേമിംഗ് കൊണ്ട്. അപ്പോൾ ഏത് ഒബ്ജക്റ്റാണ് ഏത് പേരിലുള്ളതെന്നുള്ളത് നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഒബ്ജക്ട്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പം സെലക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതിന് തൊട്ട് താഴെ കാണുന്നത് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസാണ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഏതാണ്, റൊട്ടേഷൻ സ്കെയില്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ കാണുന്ന ഷേപ്സ് എന്ന് പറയുന്ന അതിൽ എക്സ് വൈ സെഡ് ഷേപ്പ്, അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ എക്സ് വൈ സെഡ് ഷേപ്പ്, അതിന് തൊട്ട് താഴെ ഇൻപുട്സ്, ഇൻപുട്സിൻ്റെ ടൈറ്റിലിൻ്റെ താഴെ ആ ഒബ്ജക്റ്റിൻ്റെ ഇവിടെ ചാനൽ ആക്കുവാണ് പാരാമീറ്റേഴ്സ് ആണ് കാണുന്നത്. ഇപ്പോൾ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്കത് വാല്യൂ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻസും റൊട്ടേഷൻസും അതുപോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് ചാനൽ ബോക്സിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇത് സീറോയിലേക്ക്, സീറോ എന്ന് പറയുന്നത് ഗ്രിഡിൻ്റെ ഒറിജിൻ, മെയിൻ ആക്സിസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പൊസിഷനാണ്, അതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇനി ലെയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ലെയർ ക്രിയേറ്റ് ന്യൂ ലെയർ, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് സെലക്റ്റഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന കമാൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു ലെയറിലാണ്. നമ്മൾ ആ ഒബ്ജക്റ്റ് പെട്ടെന്ന് നമുക്ക് ഷോ ഹൈഡ് ചെയ്യാനും ഒക്കെ ലെയറിലൂടെ സാധിക്കും. അത് പിന്നീട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ലെയേഴ്സൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഇൻ്റർഫേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തിൽ നമ്മൾ വിവിധ തരം ഒബ്ജക്ട്സുകൾ നമ്മൾ മായയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മായയിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ഒബ്ജക്ട്സുകൾ അത് അവയുടെ സെലക്ഷൻസ് എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതൊക്കെ അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കാം.